ആദ്യം ശ്രീ ടി ജി മോഹൻദാസ് ലെനിൻ്റെ പ്രതിമ നീക്കം ചെയ്യുന്നതിലൂടെ സംഘപരിവാർ എന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതിമ നീക്കം ചെയ്യുന്നതിലൂടെ പ്രത്യേക സന്ദേശമോ പ്രശ്നമോ ഒന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊരു പോസ്റ്റ് പോൾ വയലൻസിൻ്റെ ഭാഗമാണ് സാധാരണഗതിയിൽ ഓവർവെൽമിംഗ് ആയിട്ട് ഒരു പാർട്ടിയെ ഇറക്കി വിട്ട് വേറൊരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഇവർ തമ്മിലുണ്ടാകുന്ന ക്ലാഷ് ആ സമയത്ത് പോസ്റ്റർ കൊടി കൊടിമറിക്കുക കൊടിമരം പൊട്ടിക്കുക പ്രതിമ നശിപ്പിക്കുക അന്യം വെട്ടുക കുത്തുക ഇതൊക്കെ സംഭവിക്കും പക്ഷേ ഇതിനകം തന്നെ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി റാം മാധവ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ ഈ പ്രതിമ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു ജനറൽ സെക്രട്ടറിയായ എച്ച് രാജ അടുത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് രാജ്യത്ത് ബി ജെ പിയുടേത് സംഘപരിവാറിൻ്റേത് ഒഴിച്ചുള്ള മറ്റെല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും നീക്കം ചെയ്യണമെന്ന സന്ദേശം ഇതിലൂടെയില്ലേ അല്ല പ്രത്യേക ശാസ്ത്രങ്ങളെ അങ്ങനെ ഒരു പ്രതിഭ നീക്കം ചെയ്തതിലൂടെ നീക്കം ചെയ്യാൻ പറ്റുമോ അതില്ല ഞാൻ പറയുന്നത് സിംബോളിക്കായിട്ട് ഇപ്പോൾ ഈ ലെനിൻ എന്ന് പറയുന്ന ആള് ഇപ്പോൾ കേരളത്തിലെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് മൊത്തം ഭാരതത്തിലെ ആൾക്കാർക്ക് തന്നെ പ്രിയപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ കുറച്ച് പേരുടെ ആരാധ്യപുരുഷൻ ജെ എൻ യു കുറേ ഹിസ്റ്റോറിയൻസ് ഇദ്ദേഹത്തെ വലിയ ആളാക്കി അവതരിപ്പിച്ചു അതൊക്കെ പണ്ട് ക്രൂഷ്ടേവിൻ്റെ കാലത്ത് തന്നെ പൊളിഞ്ഞു പോയ കഥകളാണ് ഇദ്ദേഹം എതിരാളികളെ മുഴുവൻ കൊന്നുടക്കിക്കൊണ്ട് കമ്മ്യൂണിസം നടപ്പാക്കിയ ആളാണ് ലെനിൻ അദ്ദേഹത്തിന് ഒരു മഹത്വം സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത് സുബ്രഹ്മണ്യൻ സ്വാമി എന്നാണ് സംശയം എന്താന്ന് കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടല്ലേ ഇവർ കമ്മ്യൂണിസം പറഞ്ഞു നടന്നത് ലെനിൻ അവസാനം ലെനിനെ കൊന്നു കൊന്നില്ല എന്ന് പറയുന്നത് സ്റ്റാലിനാണ് ലെന്നിനെ കൊന്നും അങ്ങനെയാണ് സ്റ്റാലിൻ വന്നത് ഇന്ത്യയിലും സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിയും ഇതുപോലൊരു ആയിരിക്കണം

ശാസ്ത്രീയെ ഭയക്കേണ്ട കാര്യം ഇപ്പോഴില്ല പക്ഷെ അതൊരു ഐഡിയോളജി എന്നുള്ള നിലയിൽ നോക്കൂ നികേഷ് അത് ഐഡിയോളജി എന്നുള്ള നിലയ്ക്ക് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞു കമ്മ്യൂണിസംഇസ് ഡെഡ് അങ്ങനെ വെറുതെ പോലെ ഏഷ്യയിൽ തന്നെ മാത്രം നോക്കുക ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് രാഷ്ട്രമായ ചൈനയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് വർഷത്തിലേക്ക് അവർ പോകുന്നു ഗോവിന്ദ്രം എന്നോട് അവിടെ ഒന്നും കമ്മ്യൂണിസം അല്ല എന്ന് ഈ സ്റ്റുഡിയോ എന്റെ തൊട്ടടുത്തിരുന്ന് നികേഷിന്റെ അടുത്തല്ലേ ഗോവിന്ദ മാഷ് പറഞ്ഞത് എന്ത് പറഞ്ഞു ചൈനയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല ഉത്തര കൊറിയയില് ഇല്ല അവസരം കൊടുക്കാതെ എനിക്ക് പറയാൻ കഴിയും കമ്മ്യൂണിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അങ്ങനെയല്ലെന്ന് കമ്മ്യൂണിസം എന്ന് പറയുന്നത് സ്വർഗം പോലുള്ള ഒരു അവസ്ഥയാണ് ജനകീയ ജനാധിപത്യം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അറിയപ്പെടുക സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ പരമമായ സോഷ്യലിസം അല്ലല്ലോ ആ പാർട്ടിക്ക് ഉടനെ ഭരണത്തിലേറിയ ഉടനെ കഴിയുക ഭരണത്തിലേറിയത് ഞാൻ പറയുന്നത് താങ്കൾ പറയുന്നത് നമ്മൾ സമാധാനത്തോടുകൂടി നമുക്ക് താങ്കൾ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ഏഷ്യയില് ഏറ്റവും വലിയ രാജ്യമായ ചൈനയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഹിന്ദു രാജ്യമായ നേപ്പാളിൽ അപ്പൊ നിങ്ങൾ ഭയക്കുന്നത് ഇന്ത്യയിൽ ഇന്നല്ലെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാനിടയുണ്ട് എന്നാണ് ഭയക്കണം ഇന്ത്യയിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസം ഉണ്ടോ ഇവരും കോൺഗ്രസ് തമ്മിൽ വിയോജിപ്പ് എന്താണ് കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവരെ മുഴുവൻ വെടിവെച്ചു കൊല്ലാൻ ഓർഡർ ചെയ്തിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വാജ്പേയി വിദേശകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ റഷ്യയിൽ പോവുകയും ലെനിൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അവിടെ ഇപ്പോഴും ഉണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സോവിയറ്റ് യൂണിയൻ ഒരു യാഥാർത്ഥ്യമായിരുന്ന കാലത്ത് ഭാരതവുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ട് ആ സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഏതൊക്കെ ആ പുണ്യസ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പോകും അവിടെയൊക്കെ റീത്ത് വെക്കുക ഒരു സാമാന്യ മര്യാദ മാത്രമാണ് ദാറ്റ് വി കമ്മ്യൂണിസം വാട്ട് ഈസ് അതൊരു സാമാന്യ മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയോ നമസ്കാരം പറഞ്ഞു ഞങ്ങളുടെ ഇതല്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ശല്യം ചെയ്യുന്ന ഒരു അതൊരു അത് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു മോഹൻദാസ് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആ പ്രത്യയശാസ്ത്രത്തെ എതിർത്തോളൂ പക്ഷേ ഇന്ത്യ വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ പ്രതിനിധീകരിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മൾട്ടി പോളർ പാർലമെന്ററി പൊളിറ്റിക്സ് ഉള്ള രാജ്യമാണല്ലോ അവിടെ മൾട്ടി പോളർ നമുക്ക് ജനാധിപത്യം കഴിഞ്ഞാൽ ഏകാധിപത്യം ഈ കൊണ്ട് ഇത് പൊളിറ്റിക്സ് ഉള്ള രാജ്യത്ത് വ്യത്യസ്ത ആശയങ്ങളും ആശയ സംഹിതകളും ഉണ്ടല്ലോ ശ്രീ ടി ജി മോഹൻദാസ് ഇവിടെ മാധവ് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ലെനിന്റെ പ്രതിമ നീക്കം ചെയ്യുന്ന ചിത്രമടങ്ങിയ ട്വീറ്റ് ഒന്ന് രണ്ട് എച്ച് രാജ എന്ന് പറയുന്നത് ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പറയുന്നു പെരിയാറിന്റെ പ്രതിമയാണ് അടുത്തതായിട്ടുള്ള സംഭാവന ഇന്ത്യയിൽ എന്താ ഇന്ത്യയിൽ ആശനഷ്ടങ്ങളല്ലാതെ ആ മനുഷ്യൻ ഒരു ചുക്കും ചെയ്തിട്ടില്ല നോക്കൂ എന്നല്ല എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യമാണ് നോക്കൂ ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വാസം മാസ്റ്റർ ജനാധിപത്യത്തിൽ നിങ്ങൾ ഈ പറയുന്ന ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ജനാധിപത്യം ഉണ്ടോ അവിടെ പ്രതിപക്ഷ നേതാവാരാടത്തെ ഒറ്റ സെക്കൻഡ് കൂടെ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഖേദിച്ചിരിക്കുകയാണ് പോരെ ദാറ്റ് ഈസ് മൈ മൈൻഡ് സെറ്റ് ഐ എം പ്രൗഡ് അബൌട്ട് ദാറ്റ് ഇത്തരം ഇത്തരം ഫോഷ് ഇനി ഈ നാട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല തീർത്തു പറഞ്ഞേക്കാം